പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുടിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനു നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ജീവിക്കും സർവേശ്വരനേ.
അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ
പക്ഷെ എന്റെ വിശ്വാസമാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച് കിടന്നു. എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് പോകുന്ന മക്കളെ ഒരു വിശ്വാസ പ്രതിജ്ഞയെടുക്കുകയാണ്, ഞാൻ ഇത് പ്രാർത്ഥിക്കാതെ ഞാൻ പരീക്ഷ എഴുതാൻ പോകില്ല. അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. വിശുദ്ധ പത്രോസ് യേശുനാഥനിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളില് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ഒത്തിരിയേറെ കൃപകളും നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തരിക. എപ്പോഴും ഓർത്തിരിക്കണം, ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും എന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്റെ വാക്കിലായിരിക്കാം, പ്രവൃത്തിയിലായിരിക്കാം, എന്റെ മനസ്സിലായിരിക്കാം. ആ വിശ്വാസം പ്രഖ്യാപനം ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. ചിലപ്പോൾ എനിക്ക് തിന്മ ചെയ്യാൻ അവസരമുണ്ട്, ഒരു നന്മ ചെയ്യാൻ അവസരമുണ്ട്. എന്റെ വിശ്വാസ പ്രഖ്യാപനം എവിടെയാണ്? നന്മ ചെയ്യുമ്പോഴാണ്. എനിക്കൊരാളുടെ ദേഷ്യപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ ജീവിതത്തില്, അല്ലെങ്കിൽ എല്ലാ അവസ്ഥകളില് എനിക്കൊരാളോട് ദേഷ്യപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ വിശ്വാസ പ്രഖ്യാപനം എവിടെയാണ്? നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. ചിന്തിക്കണം, ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളിലും നന്മയാണെങ്കിൽ അത് യേശുവിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്, തിന്മയാണെങ്കിൽ അത് തിന്മയുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസരങ്ങളില് യേശുവിനെ ജീവിതത്തിലുടനീളം ആ വിശ്വാസം പ്രഖ്യാപനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാകാൻ, യേശുവിനുള്ള വിശ്വാസത്തിൽ അടിമുറിച്ച് ജീവിക്കുന്നവരാകാൻ, നന്മയിൽ ജീവിക്കുന്നവരാകാൻ, നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെ സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയുടെ തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യദ്രേഖത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും ബാല്യം തുടസ്നേഹിക്കുകയും ചെയ്യട്ടെ. എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയോ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. കർത്താവായ ദൈവമേ, ഈ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. കരുണ്യവാനായ കർത്താവേ, ഈ അപ്പവും വീഞ്ഞും സ്വീകരിച്ച അങ്ങയുടെ ശരീര രക്തങ്ങളാക്കി മാറ്റുന്നത് പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും അങ്ങ് സ്വീകരിക്കണമേ. ഒത്തിരിയേറെ സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങളിൽ ജീവിക്കുന്നവരാണ് ഞങ്ങളിൽ പലരും. പലവിധ അസുഖങ്ങളുണ്ട് ഞങ്ങൾക്ക് പലർക്കും. ഓപ്പറേഷന് വിധേയമാകുന്നവര്, ആശുപത്രികളിലായിരിക്കുന്നവര്, കുടുംബത്തെ ഓർത്ത് സങ്കടപ്പെടുന്നവര്, നിരാശയുടെ വക്കിലത്തിൽ ജീവിക്കുന്നവര്, കോവിഡ് എന്ന മഹാമാരി മൂലം ബുദ്ധിമുട്ടുന്നവര്, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഈശോയെ അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. വിവിധ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. IELTS OET എക്സാമിനൊക്കെ വേണ്ടി പഠിക്കുന്ന മക്കളുണ്ട്. അവരുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും ഈശോയെ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈ അപ്പവും ഈ സ്വീകരിച്ച അങ്ങയുടെ ശരീര രക്തങ്ങൾ ആക്കി മാറ്റുന്നത് പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അങ്ങ് സ്വീകരിക്കണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യോസേ പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യമുതൽ
ഘോഷിക്കട്ടെ വിജയ മരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടെ കൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠ തിങ്കൽ ഉണ്ടാകട്ടെ ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ദാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുമേ ഉപവാസവും പ്രാർത്ഥനയും ലാഭവും വഴി വിശുദ്ധായ അടുത്ത പിതാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പുത്രനും സകലശ്രമവും ആചാരനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശ്വരമിശ്രായ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിലൂടെ ശ്രദ്ധേയമാകുന്നു അവിടുന്ന് വഴി പ്രഭുവിനും സമ്മാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനിയാമലയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ലീവാർത്തയുടെ പരിമലിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവായിരിക്കുന്നു പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവ് ജീവിതാതാവുമായ ഏക പരിശുദ്ധാത്മാവിനും വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനമേകമാമോദയ സഹായം ശരീരത്തിന് ഉയർപ്പും നിത്യായുസ്സിനേറ്റു പറയുകയും ചെയ്യുന്നു കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനായകട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സുബലിതനാവുകയും ചെയ്യട്ടെ ആമേൻ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയുടെ മകയുടെ ആത്മാവോടുകൂടെ സമാധാനം നമ്മുടെ കൂടെ മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ ഉയരങ്ങളിലെ ക്യുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ക്യുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ പൂർവ പിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേവിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പോ പിതാവായ ദൈവമേ സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു
അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദാവീദിൻ പുത്രന് ഹോശാന, ഉന്നതവീതിയിൽ ഹോശാന, സൈന്യങ്ങൾ തന്നാഥ ലോകത്തിൻ രക്ഷക ദൈവത്തിൻ പുത്രന് ഹോശാന. ദാവീദിൻ പുത്രന് ഹോശാന. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈശോയുടെ കൈകളിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം. നമ്മുടെ കുടുംബത്തെയും ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ പല തടസ്സങ്ങളെയും യേശുവിന്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോനാഥൻ സ്ഥാപിച്ച കുദാശവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ത്രിക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനാൽ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനാൽ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും മാർ ആന്റണി കരിയിൽ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും മറ്റു മെത്രാൻമാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസികൾ, വൈദിക വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആക്കുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടോ അവർക്കു വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പഠിക്കുന്ന ഓരോ മക്കളിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകാൻ ഈ നിമിഷം പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, നിന്റെ
ഭക്തരുടെ കുർബാന ഇടപെടുന്ന ആവശ്യത്തിൽ ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തുന്നവനെയ പ്രത്യാശയ്ക്കും നിന്നെ പ്രേരിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാര്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജീവിതം കൊണ്ടോ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് സങ്കടങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ പലരും കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളുകളായി. കോവിഡിന്റെ പ്രശ്നങ്ങൾ മൂലം കുമ്പസാരിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശോയുടെ മുമ്പില് ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ ഓർത്ത് അനുദപിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഒത്തിരിയേറെ ശക്തിയുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് കാരുണ്യവാനായ കർത്താവേ, എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും എന്റെ ജീവിത സാഹചര്യങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഘോഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്ര പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിന് പുത്രന്റെ പരിശുദ്ധാത്മാവിലേക്ക് സ്തുതി. ആമേൻ. ദൈവത്തിന്റെ മരണം വഴി കുരിശ് വിജയം വരിച്ചു. കുരിശാകുന്നു ഭാവി മതത്തിന്റെ ആചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളം സ്നേഹത്തിന്റെ പതാകയുമായ കുരിശ് നമുക്കഭിമാനിക്കാം. കുരിശിലെ ബലി വഴി തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ, ഇതാ നമുക്ക് സ്വർഗീയ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവമായി തന്റെ രാജ്യത്തിന്റെ അവകാശികളാകട്ടെ.
ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് തമരാന്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ കൈകളിലേക്ക് കൊടുത്ത് കാരുണ്യവാനായ കർത്താവെ, ഇന്നത്തെയും ഈ വരുന്ന ആഴ്ചയിലെയും എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും പല വിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിൽ നിന്നും പല തടസ്സങ്ങളിൽ നിന്നും കർത്താവെ, നീ ഞങ്ങൾ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് യേശുവിന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്ത് യജകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. അങ്ങ് ഞങ്ങളുടെ ശിശുകൃപാല കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമേലെ നിറഞ്ഞുകൂടാ. വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ആഴ്ചയും തമരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.